and you'll die. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നമ്മളെ കല്യാണ വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ഇന്നലെ നമ്മൾ ഇന്നലെ ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ടെന്ന്. ഇത് മെമ്മറി കാർഡിലാണ് കൊണ്ടുവന്നേ. അപ്പോൾ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ആകുന്നില്ല എന്നിട്ടും. അത് MX പ്ലെയറിൽ മാത്രമേ അത് ആ വീഡിയോ കാണാൻ പറ്റുന്നുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഫോണിലാണല്ലോ ഇത് എഡിറ്റലും ചെയ്യുന്നത്, എന്താ അറിയില്ല, അത് താങ്ങുന്നില്ല. അത് എങ്ങനെ നമുക്കത് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ചെറിയ എഡിറ്റിംഗ് ആപ്പാണ് വീഡിയോ എഡിറ്റർ എന്ന് പറ്റി അതിൻ്റെ അകത്ത് ചെയ്യല്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇത് വരുന്നില്ല എന്നിട്ടും. അപ്പോ അത് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര എന്താ പറയാ, അതൊന്ന് ചെയ്യണം. അത് ഭയങ്കര പണ്ടത്തെ നമ്മള് അഞ്ചു കൊല്ലം മുമ്പേ കഴിഞ്ഞ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് തന്നെ എന്തോ ക്യൂരിയോസിറ്റി കാണാനുള്ള ഒരു, നമ്മൾ പണ്ട് ഉണ്ടായ ഒരു അവസ്ഥ കാണുമ്പോൾ എന്തോ പോലെ. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കണോന്ന്. കർണാടകത്തിലെ കല്യാണം എന്റെ ചടങ്ങും അന്ന് അന്നൊരു കല്യാണം കാണിച്ചിട്ടുണ്ട്. അതല്ല, കുറച്ചുകൂടി നല്ല അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നായി കല്യാണം ഉണ്ടായത്. ഇതൊന്നും ഇല്ലാത്തപ്പോ എല്ലാ ആള് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സമയത്തുള്ള. പിന്നെ അന്നേരത്തെ കവിന്ത്യം നമ്മളെല്ലാം കോലവും എല്ലാം കൂടി ഭയങ്കര കുറേ ചിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടാന്ന് ഇങ്ങനെ വിചാരിച്ചേ. അപ്പോഴേക്കും നടന്നിട്ടില്ല. ഞാനൊക്കെ പിന്നെ ഇത് എങ്ങനെയാന്ന് അത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലാപ്ടോപ്പെല്ലാം ഉണ്ടെങ്കിലേ ലാവില്ലെന്ന് തോന്നുന്നു. ആരടുക്കെങ്കിലും ഉണ്ടോ നോക്കട്ടെ, എനിക്ക് അതിനെ പറ്റി അറിയില്ല. നോക്കിയിട്ട് പക്ഷെങ്കിൽ ഇടാ എപ്പാന്നറിയില്ല. ഞാൻ അടുത്തന്നെ ഇടാനായിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെബ് സീരീസ് ചെയ്യാനാണ് വിചാരിച്ചത്. ഫ്രീ ആയിച്ച് ഭയങ്കരമായിട്ട് അടിയോട് അടിയാന്നട്ടാ അലക്കാൻ കഴിഞ്ഞാൽ രാവിലെ തന്നെ. എന്നാ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? രാവിലെ കടി വെച്ചാല് അരി ഉപ്മാവാണ്. അരി ഉപ്മാവ് പച്ചരിയിലാക്കാം. പക്ഷെ ഇന്ന് ഞാൻ റേഷനറി കൊണ്ടാണ്. നമ്മളെ സാധാരണ വീട്ടിൽ നിന്ന് ആക്കും പോലെ അല്ലാവും. ഇവളത് പ്രത്യേക തരം ആക്കലാണ്. അതിന് കുറച്ച് എല്ലാം ചേർത്ത് മസാലയും തക്കാളി എല്ലാം ചേർത്ത് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെയാന്ന് ആക്കാൻ പോകുന്നത്. പച്ചരിയിലാന്ന് ആക്കല്, പുയങ്ങലരിയിലും ആക്കും. അപ്പൊ പുയങ്ങലരിയില് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതെ, എനിക്ക് പുയങ്ങലരിയില് നല്ല ഇഷ്ടം. പക്ഷെ പണ്ട് നമ്മൾ ഇവിടെ അത് ആക്കുന്ന ഇത് അരിയില് എന്നാ ചട്ടിയിലല്ലേ പൊങ്ങിക്കോനെ. ഇപ്പൊ കുക്കറിലാകുമ്പോ രണ്ട് വിഷം ഇട്ടാലേ അത് കാര്യങ്ങളായി. അതാണ് അപ്പൊ ഇത് ആക്കിയാൽ അമ്മ പറയും ഇതന്നെ ദിവസം ആക്കിയാ മതി, ഞാൻ ഇങ്ങനെ നിന്നോളൂ. എനിക്ക് ഇഷ്ടാണ്. ഇനി പിന്നെ കറി വേണമെന്നില്ല, അങ്ങനത്തെ നല്ല രുചിന്റെ ഒരു പാകത്തിന്റെ ഒരു ഉപ്പും അതിന്റെ മസാലയും എല്ലാം ചേർത്ത് നോക്കുമ്പോ അതൊരു രസം വേറെ തന്നെയാണ്. അതെ. അപ്പൊ നമുക്ക് അരി ഉപ്മാവിലേക്ക് കാണാം. പിന്നെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളെ വെബ് സീരീസ് തീർന്നില്ല, ഇന്ന് തീരും. അപ്പോൾ അത് വരും. അതുപോലെ കല്യാണ വീഡിയോ അങ്ങനെയൊക്കെ ആവും നോക്കട്ടെ, അതും വരും. ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഇന്ന് നമ്മളെ ഡേ ഇൻ മൈ ഫാമിലി ലൈഫ് ആണ്. ഓക്കെ, ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ്. നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പണിയാണ് രാവിലെ ഈ ചായക്കടി ആക്കുന്നത്. രാത്രി തന്നെ നമ്മൾ നാളെ രാവിലെ എന്നാക്കുവാ എന്നാക്കുവാന്ന് ചിന്തിച്ചിട്ടാന്ന് കടക്കുവാട്ട. ഈ ആണുങ്ങൾക്ക് ചിന്തിക്കണ്ട, എല്ലാടെ പോയി പല്ലും തേച്ചിട്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട് ആ അടുക്ക ചായക്കടി അടുക്കുക എന്നാ വെച്ച് കൊടുക്കണ്ടേ, നമുക്കല്ലേ അറിയോ. അപ്പൊ ഇന്നെന്നാക്കണ്ടേ നിന്ന് ഓർത്തിട്ട് ഇന്ന് അപ്പൊ അരി ഉപ്മാവാക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് എല്ലാം മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയും അതേപോലെ കുറച്ച് അരിയും ഉണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടി അരി, അതായത് നമ്മളെ റേഷൻ അരിയില്ല പുയങ്ങലരി, അതാണത്. പച്ചരിയിലും ആക്കാം, ഈ പുയങ്ങലരിയിലും നല്ല ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ആക്കാം അല്ലേ. രാത്രി കടന്നിട്ടാമ്പലുണ്ടോ ഇങ്ങനെ പറയുന്നുണ്ടാവും. നാളെ കടിയാക്കോ സംഭവം ഇതാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കലാ. ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. അത് കുറച്ച് ചൂടാവട്ടെ, എന്നിട്ടാകുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ചായക്ക് മധുരം ഇട്ടിട്ടില്ലേ? ഞാൻ മധുരം ഇട്ടിട്ട് കുടിക്കലില്ല ചായ, അതുകൊണ്ട് പിന്നെ ഞാൻ മധുരം ഇടാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ കുക്കർ ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം. അപ്പൊ ഇനി കടുക് കറിവേപ്പില ഇതെല്ലാം ഇടാ. കറിവേപ്പില ഇപ്പൊ ഇല്ല ഇട, അതുകൊണ്ട് ഒരു കടുക് മാത്രം ഇടുന്നു. എന്റെ ഋത്വിക്കൊക്കെ ഒന്നും ഇതൊന്നും ഇറങ്ങൂല. ഒരു ദോശ സംബന്ധി എപ്പോഴും ദോശ സംബന്ധി ആക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല. ബാക്കി ഋത്വിക്കിനെ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു. വിജയ
അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, എന്താക്കി കൊടുത്താലും തിന്നു. അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇടിയിട്ട് കൊടുക്കാം. ഫലാവ് പറഞ്ഞ വേറൊരു ടൈപ്പ് പച്ചക്കറി എല്ലാം ഇട്ടിട്ട് നല്ല മസാല എല്ലാം ഇട്ടിട്ട് അതൊരു വേറെ ടൈപ്പ് ഫലാവ് പറഞ്ഞിട്ടുണ്ട്. അറിയാം, അത് വേറെ ടൈപ്പ്. ഇത് സാധാരണ വീട്ടിൽ ഇപ്പൊ ഇങ്ങനെ നമ്മൾ രാവിലെ വെച്ചിട്ടൊന്നും കടിയാക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ളി തക്കാളി വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആക്കുന്നതാണ് ഇത്. സാധാരണ നമുക്ക് അതുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലാണ്ട് ഉള്ളി തക്കാളിയിലൊന്നും വേഗത്തെ. അപ്പൊ ആദ്യമല്ല ഇത് ഇവിടെ വന്ന് ഞാൻ ആക്കുമ്പോ ഒന്നും ഇവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യത്തെ സംഭവം അതപ്പൊ ആരാങ്ക അത്ര തന്നെ. ആദ്യമായിട്ട് നമ്മളൊരു ഫുഡ് തിന്നുമ്പോ അങ്ങനെ ഇഷ്ടപ്പെടില്ല, പിന്നെ 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 ഇത് ഇഷ്ടായി. അമ്മക്കെല്ലാം പിന്നെ ഇതിപ്പോ ദിവസമാക്കി അടുത്ത ദിവസവും തിന്നു. എങ്ങനെയാ ആദ്യം പിടിക്കില്ല, വാർത്ത വാർത്ത പിടിക്കുന്നവരല്ലേ, അതേപോലെ തിന്നുമ്പോ എന്താ ടേസ്റ്റ് ആവുക. ഋത്വിക്ക് എണീച്ചിട്ടില്ല, എന്നോ എണീച്ചിട്ടില്ല. അവൻ എണീക്കുമ്പോ നേരം വൈകും, രാത്രി ഉറങ്ങുമ്പോഴോ ലേറ്റാന്ന്. നമ്മൾ ഉറങ്ങിയ പിന്നെ ഞാൻ ഓന ഉറങ്ങല്, ഇങ്ങനെ കത്തി നോക്കും ഉറങ്ങില്ല അവര്. അതിന് ശേഷം ഓന ഉറങ്ങല്ല. ഇങ്ങനത്തെയാന്ന് എണീച്ചില്ല. രാവിലെ ഇപ്പൊ എണീച്ച് വന്നപാട് അമ്മ എന്നാ ചായക്കടിയും ചോദിക്കും. അപ്പൊ ഞാനിങ്ങനത്തെ ഉപ്പുമാവെന്ന്, ഉപ്പുമാവാ എനിക്ക് വേണ്ട, എനിക്ക് ദോശ സംബന്ധി ഞങ്ങൾക്ക് വേണോ പറയും. ഇപ്പൊ ദിവസം എനിക്കിപ്പോ ദോശ സംബന്ധി ആക്കാൻ കഴിയില്ല, എന്നാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അവന് തീറ്റിക്കും. അപ്പോ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്ക് വെച്ച അരി ഇട്ട് കൊടുക്കാം. മൂന്ന് വിശിലേക്ക് ഇത് വേഗം വെക്കാം. നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഒരു കൂമ്പ് കുറവാന്ന്, ഓളടുത്ത് ചായക്ക് കടിയാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സമയം കിട്ടുമ്പോ കടിയാകുമ്പോഴത്തേക്ക് കറിന്റെ കാര്യം നോക്കിയാല് പണിയൊരു പോലെ. ആ കൂമ്പ് മിഞ്ഞാതെ കൊണ്ടച്ചിനെ, ഇത് അങ്ങനെ വേഗം എടുക്കേണ്ട പണിയല്ല, അതുകൊണ്ട് അത് മുറിച്ചിടുക. കൂമ്പ് മുറിക്കാൻ എനിക്ക് അറിയില്ല. ആ ഇതൊക്കെ അറിയയില്ല, ഓളെ കൊണ്ട് ഞാൻ മുറിപ്പിക്കില്ല. കയ്യാറ്റം മുറിഞ്ഞും കിളിച്ചിട്ടെന്നെ അങ്ങോട്ടൊന്നും അവർക്ക് അതൊന്നുമില്ല. നിങ്ങളെങ്ങനെയാ മുറിക്കല്? ഇത് മുറിച്ചിട്ട് വെച്ചിട്ട് വേണം കറിയുടെ കാര്യം നോക്കാൻ. തീരെ കൊണ്ട് കറിയാവൂല. ഇനിയിവര് കപ്പൊക്കെ ഉണ്ട്, ഇന്നലെ കൊണ്ട ചുറ്റി ഇടാം. അത് പുളിങ്കറി വെക്കാം, അതാ നല്ലേ. അമ്മക്ക് പുളിങ്കറിയാണ് ഇഷ്ടം. അപ്പോ അമ്മ അവിടുന്ന് കൂമ്പ് മുറിക്കുന്നുണ്ട്, എന്റെ ഉപ്പുമാവ് അടുപ്പത്ത് വേകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഈ കപ്പൊക്കെ മുറിക്കാ പറഞ്ഞ. അപ്പൊ അമ്മമ്മക്ക് പുളിങ്കറി പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അങ്ങനെ മുറിക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. രാവിലെ എണീച്ചാ പിന്നെ രാത്രി കിടക്കുന്നവരൊക്കെ എന്തെങ്കിലുമായിട്ട് പണി ഉണ്ടാവും. ഹലോ, ഹായ്. നമ്മളെ സർവീസ് സെന്റർ പോന്നെയാണ്. ആ ഇപ്പൊ നമുക്ക് മഞ്ഞ ആർക്കും അറിയായിരിക്കൂല, ബസ്സിലെ വന്നോണ്ട്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഐശ്വര്യ ഇതിലൂടെ ഒരു വണ്ടിയുടെ സർവീസിന് പോന്നേനും. അപ്പൊ കൊറേ ആയി ഐശ്വര്യ വീഡിയോയിലൊന്നും വരാത്ത, എന്തായാലും അടുത്തന്നെ വല്ലേശു വരും. നമ്മളെ സുഷിമ ചിലപ്പോ ഐശ്വര്യ വെക്കും കേട്ടാ. ഓക്കെ. അപ്പൊ ഇല്ല ആരല്ലോ ലൈവിൽ നമ്മളെല്ലാം ചോദിച്ചിട്ടുണ്ടായി ഐശ്വര്യനെ കാണായിട്ട്. ശരി, കുറച്ച് തിരക്കിലായിട്ടും എന്തായാലും അടുത്ത് തന്നെ ബേം വരും അല്ലേ. നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോക്ക് ഐശ്വര്യ വരും. അപ്പൊ രണ്ടാൾ പോയിട്ട് വാ. ഓക്കെ, ഓക്കെ, ബൈ. അപ്പോ ഐശ്വര്യ നമ്മളെ ഇവിടുത്തെ ഒരു കൊച്ചു ഡോക്ടറാണ്, നഴ്സിയാണ്. നമ്മളെ അമ്മമ്മ ഈനടക്ക് വീണപ്പോ എല്ലാം നമ്മള് ഓളിയാന്ന് ഓടി പോയിട്ട് വിളിച്ചിട്ട് വന്നിട്ട് കാണിച്ചപ്പോ കൊഴപ്പൊന്നുമില്ല, ചെറുങ്ങനെ തന്നെ ഉള്ളൂ. അങ്ങനെയല്ലേ പിന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, ചിലപ്പോ ഇപ്പോഴുള്ളവർക്ക് ഇപ്പൊ അറിയാമെന്നറിയില്ല. എന്തായാലും അടുത്തന്നെ നമ്മളെ വീഡിയോയിൽ വരും. ഇപ്പൊ കുറച്ച് നല്ലോണം തിരക്കല്ലേ, അതുകൊണ്ടാണ് നമ്മള് വീഡിയോ ഇല്ലാത്ത ചോദിക്കലുണ്ട് കുറെ ആള്. അതുകൊണ്ടാണ് ഞാൻ പിന്നോട്ട് പോകുമ്പോൾ വേഗം പോയിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തത്. ഇന്നലെ ലൈവ് പോയപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കപ്പക്കെ തോലെല്ലാം കളഞ്ഞു, ഇനി ഇത് മുറിക്കാം. അപ്പൊ നമ്മള് ഇതെല്ലാം റെഡി ആയി കേട്ടാ.
ഇത് ഓഫാക്കി. ഞാൻ മൂന്ന് വിഷയിൽ വന്നു ഓഫാക്കി ഇത് മുറിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് നമ്മള് പറയും. അപ്പൊ നമ്മളിങ്ങനെ നെയ്ച്ചോറ് എന്ന് പറയുമ്പോ ആരോ പറഞ്ഞിട്ടുണ്ട് നെയ്ച്ചോറ് തിന്നാന്ന്. നമ്മള് നെയ്ച്ചോറ് പറയലല്ലോ, ഉപ്പുമാവ്, അരി ഉപ്പുമാവ്, തരി ഉപ്പുമാവ്, രവ ഉപ്പുമാവ് ഇങ്ങനെയല്ലേ പറയാ ഉപ്പുമാവ്. അപ്പൊ ഈ നെയ്ച്ചോറ് ആദ്യം വന്നപ്പാടും ഇവിടെ നെയ്ച്ചോറ്, പച്ചരി നമ്മുടെ നാട്ടിലെ പേരെല്ലാം മാറ്റും കേട്ടോ, ഒന്നും വിചാരിക്കല്ല. ഇങ്ങനെ രാവിലെ അമ്മ പറയും നാളെ രാവിലെ നെയ്ച്ചോറ് ആക്കാന്ന്. നെയ്ച്ചോറ് രാവ് തന്നെയാ ബിരിയാണിന്റെ ഒന്നും നമ്മള് കണക്കിലെടുക്കുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മള് ചായം കടിയെല്ലാം കുടിച്ചു. അപ്പൊ ഋത്വിക് എണീച്ചിട്ടുണ്ടായില്ല, ഇപ്പൊ എണീച്ചിട്ടില്ല, പല്ലെല്ലാം തേച്ചിട്ട് പോയി ഇരുന്നിട്ടുണ്ട്. ഇത് ഉപ്പുമാവ് കൊണ്ടു കൊടുക്കുന്ന ഓൻ എന്നാ പറയാ, ദോശയില്ലേ സമ്മതില്ല എന്നാ ചോദിക്കും. നോക്കാം നമുക്ക് തിന്നോ ഇല്ല നോക്കാം. തിന്നൂലേ പറയേ, തിന്നൂലേ? ആ തിന്നോ. അമ്മ ശശിയായി. ആ നിനക്ക് ഇഷ്ടല്ലടാ, ഇഷ്ടാ? ഓക്കെ. അപ്പൊ കവി ശശിയായിട്ടല്ലങ്ങനെയാ നിന്നെന്നാന്ന് അറിയില്ല കേട്ടോ. അപ്പോ ഇന്നലെ മിഞ്ഞാനെല്ലാം അമ്മയാന്ന് അലക്കിന്, എനിക്ക് കാലുവേദന ആയതുകൊണ്ട് അമ്മയാന്ന് അലക്കിന്. ഇന്നിപ്പോ ഞാൻ കാലുവേദന കുറവുള്ളത് കൊണ്ട് അലക്കാൻ വന്നു. അതുപോലെ ഇന്നലെ നമ്മള് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായി, നമ്മളെ നാട്ടിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഞാനും അനു അങ്കിതലും കൂടിയിട്ട് പോയിട്ട് എടുത്തതാണ്. അപ്പൊ അന്നേരം പോകുമ്പോ അമ്മ അലക്കുന്ന സമയത്ത് മഴ വരാൻ നോക്കുന്നുണ്ട്, ഇപ്പൊ മഴ വരാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു നമ്മൾ ഇന്നലെ പോയ കുറച്ച് ഇത് കൂടി കണ്ടിട്ട് വരാം. അനു അങ്കിയും വന്നിട്ടുണ്ട്, ഇവര് ഒരു സ്ഥലം വരെ പോകാന്ന് പറയുന്നുണ്ട്. പറയോ എങ്ങോട്ടാന്നില്ല പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആനപ്പാറ. നല്ല സ്ഥലമാണ് സ്ഥലമല്ലേ, അമ്മക്കറിയുന്ന സ്ഥലാന്ന്. അനു കാണാൻ പോന്നത്രേ, അങ്കിത് കൊറേ പ്രാവശ്യം പോയിന്. പക്ഷേങ്കില് ഞാളെ തൊഴിലുറപ്പിന് പോയിട്ടാകുമ്പോ അവിടെന്ന് വെള്ളമെല്ലാം മുക്കിയിട്ട് പിന്നെ കുടിക്കുന്ന ആള് കുടിക്കും, കാലും കയറും തേച്ച് ചെയ്യുന്ന ആൾ അങ്ങനെയെല്ലാം. പക്ഷെ അങ്ങനെ കീഞ്ഞിട്ട് കളിക്കാനൊന്നും പറ്റൂല, അത് അങ്ങനത്തെ ഒരു നല്ല സ്ഥലമാണ്. ആ ബേനിക്കാലം ആ വെള്ളം എടുത്തിട്ടാണ് കുറച്ച് വീട്ടുകാർ കുടിക്കുന്നത്. അവിടെ കിണറൊന്നും ഇല്ല, കുന്നും പറന്ന് പാറയുമെന്ന് വരുന്ന വെള്ളാണ്, നല്ല വെള്ളാണ്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഓക്കെ. ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ അവിടെ പോയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ഇവര് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് ആടെ പോകാം. അതുപോലെ നമ്മുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മള് കാണിക്കാൻ പോകുന്നല്ലേ, ഇവരായിരിക്കും കൂടെ. അതുകൊണ്ട് കവിക്ക് തന്നെ വരാൻ പറ്റിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് നടക്കുന്നു കാലിലെ ഇത് പറഞ്ഞ ഞാനത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നിങ്ങളും കൂടി കൂടെ പോകാം, നമ്മുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. കുറേ നമ്മളിങ്ങനെ കാണിക്കലുണ്ട്, എന്തെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ കുറച്ച് കാര്യങ്ങളും കൂടി ഇന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞ ആനപ്പാറേന്റെ ഇടയ്ക്ക് എത്തിയില്ല, നമുക്ക് ഞാൻ കൊണ്ടുപോകാം. അപ്പൊ ഇത് നമ്മളെ പാവന്നൂരിലെ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലത്തുള്ള വീടാണ് ജാനേച്ചിന്റെ, ബാലാട്ടിന്റെ വീട്. അപ്പൊ ജാനേച്ചി നമ്മളൊന്ന് പാടാ, അപ്പൊ ആനപ്പാറ കാണാൻ വേണ്ടി പോന്നെ. ഇതാണ് ഏറ്റവും ലാസ്റ്റിലുള്ള വീട്, വീടല്ലേ പാവന്നൂര് ഹൈറ്റിലുള്ളത്. ഇങ്ങോട്ടേക്ക് ഇന്ന വഴിയൊന്നുമില്ല, ചെറിയ സാധാരണ വഴിയേ ഉള്ളൂ. പിന്നെ കയറി വരാൻ എൻ്റെ അമ്മ ശ്വാസം വിട്ടിപ്പോയിട്ടാ. ഇങ്ങോട്ട് വരെ നമ്മളൊന്ന് അങ്ങോട്ട് പോയിട്ട് വെറ്റേ, ബാലാട്ടിനടുത്തു അപ്പുറം ഉണ്ടല്ലേ. എന്നാ ശരി പോവാ എന്നാലേ ജനേശ്. ആ ഇല്ല ഇല്ല ഇല്ല. ആ ആ ജനേശ്, ആ ആയിക്കോട്ടെ. വന്ന വഴിയിൽ എന്നാലേട്ടാണ് എടുക്കുന്നേ? കൊത്തലല്ലേ. ഓക്കെ, തൈ തുറക്കലാണ്. നമ്മൾ ആലപ്പുറക്ക് പോയിട്ട് മറ്റേ ഇതിലിട്ടില്ലെങ്കിൽ അതിലിട്ടല്ലേ. ശരി എന്നാ വല്ലേ.
ഇതാണ് ആനപ്പാറ കേട്ടോ. വലിയൊരു പാറയുണ്ട് ഈ സൈഡിൽ, റൈറ്റ് സൈഡിൽ. ഈ പാറേൻ്റെ ഇടയിലൂടെയാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇനി ആനപ്പാറ എന്ന് പറയുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള പൈപ്പുകൾ ഇങ്ങനെ ഇടാൻ കുത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കുന്നില്ല കേട്ടാ. പൈപ്പുകൾ ഇങ്ങനെ വീട്ടിൽ താഴേക്കില്ലേ വീട്ടിലേക്കില്ലേ വല്ല അപ്പുറം ഉണ്ട് പൈപ്പുകൾ അടയിലുണ്ട്. ഇവിടുന്ന് വെള്ളം വറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് തന്നെയാണ് വെള്ളം ഇവരെടുക്കുന്നത് താഴേക്ക്. അങ്ങനെ നമ്മൾ നമ്മൾ ആനപ്പാറ എന്ന സ്ഥലത്തെത്തി. നമ്മളെ നാട്ടിൽ തന്നെയുള്ള കുറച്ചൊരു ചെറിയൊരു കയറ്റവും കാര്യങ്ങളിലൊക്കെയാണ്. വലിയൊരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ തെളിനീരിങ്ങനെ ഒഴുകി വരുന്നതാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇത് കേട്ടോ. ഇതിനുള്ളിൽ വരുമ്പോൾ തന്നെ ഭയങ്കര കൂളിങ്. അല്ലെ തന്നെ നാട്ടിലിപ്പോൾ മഴയാണ്. കൂടാണ്ട് ആ നമുക്ക് അങ്ങ് മുകളിലോട്ടൊന്നും കയറാനൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പുറത്ത് മാത്രം കണ്ടിട്ട് പോകുന്നു. മുകളിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കുറേ കൂടി കുന്നുണ്ട്. ഇതിന് തൊട്ടിപ്പുറത്തെല്ലാം വീടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ വന്നിട്ട് നമ്മൾ പോകുന്നു. എന്തായാലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അല്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുവാണ്. നമുക്കിനി തിരിച്ചു പോവാം. എപ്പോഴും ലേറ്റാണ് ചോറുണ്ണല്. ചോറുണ്ണലാന്ന് കൂമ്പ് വറവും കപ്പക്ക പുളിയും കറിയും. പിന്നെ നിനക്ക് ഓനെ പൊറിച്ചതുണ്ട്, അത് നോക്കിട്ട് ബിജുവാട്ടിന് ഇവിടെ വരികൊള്ളുന്നുണ്ട്. ആകെ ഒരു പൊറിച്ചത് ഉണ്ടായിട്ടില്ല. അപ്പോ വൈകിട്ടായി, ചായ കുടിക്കേണ്ട സമയമായി. അപ്പൊ ഇതാ പഴംപൊരി ആക്കാൻ വേണ്ടിട്ടുള്ള പഴമെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഗോതമ്പൊടിയും കുറച്ച് അരിപ്പൊടിയും പഞ്ചസാരം എല്ലാം ഇട്ടിട്ടുള്ള കൂട്ടാണ്. പിന്നെ നമ്മൾ കടലപ്പൊടിയൊന്നും ഇല്ലാത്ത കൊണ്ട് ഗോതമ്പൊടി ഇല്ലാന്ന് പഴംപൊരി ആക്കല്. അപ്പൊ ഇപ്പൊ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി പഴംപൊരി ആക്കണം. അമ്മ എന്തോ കപ്പം കുടിക്കുന്നുണ്ട്. മിഞ്ഞാന്ന് കൊടുത്ത് കൊണ്ടുവന്നതിന്റെ ഒരു ബാക്കി ഉണ്ട്. അപ്പൊ അത് പയറും പോർത്തിട്ടുണ്ട്. അപ്പൊ ചെറുപയറും കൂട്ടിട്ട് വൈകുന്നേരം വെക്കാൻ വെച്ചിട്ടാണ്. ഉച്ചക്ക് വെറും ഇതായിരുന്നു. ഇത് പെരുത്തൊന്നും ഇല്ലപ്പ. പഴംപൊരി കുട്ടിക്കോ കൊച്ചിട്ട് പഴംപൊരി തരില്ല കേട്ടാ. നിനക്ക് ഇഷ്ടമല്ലേ. സസ്യായ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ചെലപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഓന് ഉൾട്ട പറയും, മറ്റേത് പറയാം. അതുകൊണ്ട് സസ്യാവണ്ടാച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് വേണമല്ലോ. താങ്ക് യു. ഉച്ചക്കൊക്കെ പഴംപൊരിന്റെ കണ്ടപ്പാട് തന്നെ വെക്കാൻ തുടങ്ങി. ഇതൊരു മുട്ടന്റെ വെള്ളമെല്ലാം ഇട്ടാ നല്ല രസമുണ്ടാവും. നല്ല പൊന്തി വരും. അടിപൊളി. അപ്പൊ അങ്ങനെ നമ്മളെ ചായയും കടിയെല്ലാം എല്ലാ കാര്യവും ആയി. അപ്പൊ അങ്കിന്റെ അനുണ്ട്. രാവിലെ അനുവൊന്നും വന്നിട്ടില്ല. നല്ല അതെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഡേയ്മ ലൈഫ് അടുക്കള അല്ലേ. അടുക്കളയിലൊരു ഇതായിരുന്നു. നമ്മള് വെബ് സീരീസിന്റെ ഇത് കുറച്ച് സമീപിച്ചൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോ നിങ്ങള് എന്താ പറയാ, അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. വലിയ ആയിട്ടുള്ള കണ്ടന്റും കാര്യമൊന്നും ഉണ്ടായില്ല. നമ്മള് ഡേയ്മ ലൈഫ് പോലെ ചെയ്തിയാണ്. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല. അതാണ് നമ്മൾ ഇന്ന് തന്നെ എന്തായാലും നാളെയോ പിന്നെ ഈ വെബ് സീരീസ് ഉണ്ടെത്തുമല്ലോ. അതുകൊണ്ടാണേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾ ഈ വീഡിയോ വെറുപ്പിച്ചെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. നല്ല വീഡിയോ നാളെ കാണാം. നാളെ വരുന്നേരം എല്ലാവർക്കും ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും.